ദൈവമേ
parichundanagunnu melavani രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാൻ നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40 പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ നയാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപതി ഒരുത്തനെ വിളിച്ച് ഈ യൗവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവനവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്നു. തടവുകാരനായ പൗലോസിനെ വിളിച്ച് നിന്നോട് ഒരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്നു. എന്നോട് ബോധിപ്പാനുള്ളത് എന്തെന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിനു അവൻ യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ നയാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40 പേർ അവനെ ഒടുക്കിക്കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടുമെന്ന ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന്
സഹസ്രാധിപൻ കൽപ്പിച്ചു യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്ത് കൈസർക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരശേഖവരെയും 200 കുന്തക്കാരെയും ഒരുക്കുവീൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെ സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തു എഴുതി ഹാബിബായി ബാറിക്കുമോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും അഹായി പറക്കുമോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചിരുന്നവൻ അവനോട് സഹോദരസകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേറിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അഹായി പറക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോലെ ദൈവത്തിന്റെ ജീവവചന അറിയിപ്പിനെ കേൾക്കണം. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുമരിക്കൂ യേശു തുമ്പുരാൻ
ജനക്കൂട്ടത്തെയും തന്റെ ശിഷ്യന്മാരെയും വിളിച്ച് അവരോട് ഇപ്രകാരം അരളി ചെയ്തു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തന്റെ ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നശിപ്പിക്കും, എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും തന്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അവൻ തന്റെ ആത്മാവിന് പകരം എന്ത് കൊടുക്കും? വഴിപിഴച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ ആരെങ്കിലും എന്നെ കുറിച്ചും എന്റെ വചനങ്ങളെ കുറിച്ചും ലജ്ജിച്ചാൽ, മനുഷ്യപുത്രൻ പരിശുദ്ധ മലാഖമാരോടുകൂടി തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെ കുറിച്ച് ലജ്ജിക്കും. ന്യായവിസ്താരത്തിനായിട്ട് അവർ നിങ്ങളെ ഏൽപ്പിക്കുകയും സുനഗോഗുകളിൽ വെച്ച് നിങ്ങളെ അടിക്കുകയും ഞാൻ നിമിത്തം നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുൻപാകെ അവരോട് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ നിൽക്കേണ്ടി വരികയും ചെയ്യും. എന്നാൽ സകല ജാതികളോടും എന്റെ സുവിശേഷം അറിയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് ചിന്തിച്ച് ആകുലപ്പെടേണ്ടതില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് സംസാരിപ്പീൻ. എന്തെന്നാൽ അപ്പോൾ പറയുന്നത് നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ്. സഹോദരൻ തന്റെ സഹോദരനെയും പിതാവ് തന്റെ പുത്രനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വിരോധമായി നിന്നവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. എന്നാൽ അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവനെ പ്രാപിക്കുകയും ചെയ്യും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തന്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിനെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധന നിനക്ക് യോഗ്യമാകുന്നു. കുലകുഞ്ഞവുമോ സോതുഹായവൽമീ മറക്കുമോർ അനുഗ്രഹിക്കുന്നവരായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും
ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അവപരിഹാരനാകുന്നവനും വടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ചുമായിച്ച് നീക്കിക്കളയുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്നെ നാഥാം എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എന്റെ മഹാപാപങ്ങളും വിശ്വാസികളായ എന്റെ സ്നേഹത്തിന്റെ പാപങ്ങളും വായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേം ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണവേ. ദൈവമായ കർത്താവേന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തു കൊള്ളണവേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽഭാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മൗത്തുമുള്ള അതിൻ്റെ സവേണ മക്കളാകുന്ന വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിയുമാകുന്ന പനിമഞ്ഞേ അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മെസ്സിയാദം പുരാനേ, കർത്താദി കർത്താവേ, മഹത്വത്തിന്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കും ആറാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കണ്ണാശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ വടികള് ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനസ്സർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. കോശോ ബഹുകൂല സുബാന്മാർക്കും മാലാകന്മാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുമ്പാകെയും സ്നേഹപൂർണ്ണ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുൻപാകെയും തന്റെ ആവശ്യം മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധരുവായുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധാതീതം ആവശിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവകാമുകന്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ മരിച്ചുപോയവരുടെ ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണവേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും പുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വകുല ോകോനവനെ വിമാ ആദി ആപോ കാദീശോ ആദി ോ
ദിവ്യജ്ഞാന ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സമയം
നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആശ്വാസം നൽകണമേ, ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, കർത്താവേ, അനശ്വരമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധരുവായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് കേൾക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഓശോ വകുല സുബാവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല ശുദ്ധവിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാവൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മടക്കത്തോടും മെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയും സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് ഇരുപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഓ
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ ആത്മാവിന്റെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോട് ഒരുമിച്ച് തൃത്യസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ശിക്ഷാകരമായ കക്ഷാനുഭവത്തിനെ താൻ ഒരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ നാമകരണം ചെയ്യുകയും ചെയ്തു. ലഹോനോദനുദിൻ്റെ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും കലർത്തി ഉണ്ടാക്കിയ കാസായും വാഴ്ത്തി വിശുദ്ധീകരിച്ച് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ വിലയേറിയ രക്തമായി അതിനെ പൂർത്തിയാക്കുകയും ചെയ്തു. ലഹോനോദനുദിൻ്റെ ഞാൻ വരുന്നത് വരെ എൻ്റെ സ്മരണയ്ക്കായിട്ട് ഇപ്രകാരം നടത്തിക്കൊഴുപ്പിനും നല്ലി ചെയ്തുകൊണ്ട് പരിശുദ്ധ സ്ലീകന്മാർക്ക് ഇതിനെ താൻ പരമേൽപ്പിക്കുകയും ചെയ്തു. ദാമോദോസേനോ അവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രവചനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാന്തേവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും
എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. കർത്താവേനോട് ഉത്തരമരളി ചെയ്യണമേ, കർത്താവേനോട് ഉത്തരമരളി ചെയ്യണമേ, കർത്താവേനോട് ഉത്തരമരളി ചെയ്ത് ദേതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ ജീവനായ ശരീരമായി പൂർത്തീകരിക്കുമാറാകണമേ. തകർത്തപ്പെട്ടായി കാക്കായെ ഞങ്ങളുടെ ദൈവമായ ജീവനായ രക്തമായി വ്യത്യാസപ്പെടുത്തുമാറാകണമേ. കർത്താവേ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവനാവകാശികളായി തീരണമേ. അവർ നിനക്കുന്ന ഏകജാതനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോ അവകൂല സുബാൻഡവൽമീ ബർഹമോ. ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകേസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ ഈ പരിശുദ്ധ പിതാവിനു വേണ്ടിയും സകല മേൽപ്പെട്ടകാർക്ക് വേണ്ടിയും ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് പ്രശാന്തമായ വാർദ്ധക്യം നൽകുകയും ചെയ്യണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കുന്നിൻ്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിനപരീക്ഷണപ്പെട്ട് നിന്നെ ആശ്രയിച്ച് രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്തിൽ ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശ്വഭയുടെ മക്കളാകുന്ന വിശ്വാസികളെല്ലാവർക്കും അന്യോന്യമായിക്കോ ഹൃദുണ്ടാവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായാഹസം നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വാറിക്കുമോ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ ദേറാകളെ സത്യവിശ്വാസത്തിൽ നിലത്തുറപ്പിച്ച വിശ്വാസികളും
സത്യക്രിസ്ത്യാനികളും ആ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരൻ വിശ്വാസികളാ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമ്പൂർണ്ണ സുഹൃത്തുക്കളോരാ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശത്രുവിനെ അവന്റെ ക്രൂരവാഴ്ചയെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ നിങ്ങളെ രട്ടിച്ചുകൊള്ളണമേ. ഞങ്ങൾ നനക്കുന്നുണ്ട് ഏകദാദിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോഷോം വവുക്കൂല സുബാൻ ലവൽമീ ബാർക്കിമോ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ ജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോൻ മഗ്ദാനായി ശെമ്മാശന്മാരിൽ പ്രധാനിയും സഹദന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ച് അവരുടെ അണികൾ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കുന്നുണ്ട് ഏകജാതൻ പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വവുക്കൂല സുബാൻവൽമീ ബാർക്കുമോർ. സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ എമ്പൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തിനോപോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുനോദസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർശ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലിമീസും ദിവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ഫിലക്സീനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാന ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്ക് ഇസ്മാർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ ബുർദാനായും മാറപ്രേമും മാറിയാക്കോവും മറിസാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മർബർസവുമായും മർശമോൻ ദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചു തന്നവരായും ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കുന്നുണ്ട് ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ഓശോ വപുപൂല സുബാൻലവൽമീ പറയ്ക്കും ഓരോ രൂപികളുടെയും സലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചു പോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരായത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായിസോ നടസിച്ച് പറയണം. കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാട്ടിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയങ്ങൾ കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. തുമേ തൂലോ സേയോ ഫിലാൻ വലകൂ ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങൾ ഓർക്കരുത്. ഞങ്ങളെയും അവരെയും കൃഷി അന്ത്യത്തിന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനും വാഴ്ത്തപ്പെടുന്നതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ ശിമിശിഹായുടെയും നിന്റെ പരിശുദ്ധകുർബാനയുടെയും നാമങ്ങളും സകലത്തിലും എന്ന പോലെ ഇതിനാലും മഹത്തീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. പോഷോ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നഖവോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മെസ്സിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുണ്ടായിരിക്കട്ടെ. Oh,
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണ മോചനവും നൽകണമേ. ആചാര്യത്വത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ.